നമസ്കാരം 2010 ആണ്ട് മുതൽ തുടങ്ങിയതാണ് തിരുവനന്തപുരം കാസർഗോഡ് അതിവേഗ റെയിൽ പാത അതിവേഗ റെയിൽ പാത ഉടൻ വരുന്നു ഈ ഉടൻ വരുന്നു എന്നൊക്കെ പറഞ്ഞ് സിനിമയുടെ പരസ്യം കൊടുക്കുന്നതുപോലെ ഏതാണ്ട് 10 വർഷമായി മാറി വന്ന സർക്കാരുകൾ എൽഡിഎഫും യുഡിഎഫും ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു സർവേ പൂർത്തിയായി എന്ന് പറയുന്നു സ്ഥലം ഏറ്റെടുക്കൽ പൂർത്തിയായി കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു ഡിഎംആർസിക്ക് പ്രോജക്റ്റ് കൊടുത്തു എന്ന് പറയുന്നു പലതും പറയുന്നുണ്ട് നമുക്ക് വ്യക്തമായി അറിയില്ല അത് എവിടം വരെ എത്തി എന്നുള്ളത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയും തിരിച്ചും വളരെ കുറഞ്ഞ സമയം കൊണ്ട് 4.5 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കാവുന്ന ഒരു അതിവേഗ റെയിൽപാതയാണ് വിഭാവനം ചെയ്യുന്നത് എന്നാണ് പ്രോജക്റ്റ് റിപ്പോർട്ട് അപ്പോൾ ഇത് പറഞ്ഞു ഇപ്പോ ഇലക്ഷൻ കാലത്തൊക്കെ ഇതൊക്കെ ധാരാളം പറഞ്ഞു ധാരാളം വോട്ട് രണ്ടു പേരും നേടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ കോവിഡ് സീസൺ കഴിയുമ്പോൾ ഉടൻ തന്നെ അതിവേഗ റെയിൽപാത ഇപ്പോ വരുന്നു എന്നാണ് പുതിയ ഒരു വർത്തമാനം കേൾക്കുന്നത് അല്ല ഒന്നാമത് പണമില്ലാതെ ബുദ്ധിമുട്ടി നിൽക്കുന്നു കൈയിലാണെങ്കിൽ കൃത്യമായി നികുതി വരുമാനമോ മറ്റൊന്നും തന്നെ ഇല്ല ബാറുകൾ തുറക്കാൻ പോകുന്നു എന്ന് കേൾക്കുന്നു ബിവറേജസും തുറക്കുമെന്ന് കേൾക്കുന്നു ഉടൻ തന്നെ അറിയില്ല എന്തൊക്കെയായാലും ഈ അതിവേഗ റെയിൽപാത വീണ്ടും പൊടിതട്ടി എടുത്തിരിക്കുകയാണ് എന്തിനാണ് ഇത് പൊടിതട്ടി എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് വൈകാതെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അപ്പോൾ ഇപ്പോഴേ പൊടിതട്ടിയെടുത്ത് ഒന്ന് തുടച്ച് മിനുക്കി വെച്ചാൽ മാത്രമല്ലേ അതുകൊണ്ടൊരു പ്രയോജനമുള്ളൂ ഈ അതിവേഗ റെയിൽപാത നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞു പഴകിയ ഒരു പഴഞ്ചാക്കായി മാറിയിരിക്കുന്നു ഇത് നടക്കുമോ നമുക്കറിയില്ല ഇതിൻ്റെ കഥ ആരംഭിക്കുന്നത് 2010 ഫെബ്രുവരി മാസം മുതലാണ് അന്ന് 2009 ഫെബ്രുവരി മാസം മുതലാണ് അന്ന് തോമസ് ഐസക് സാറ് നമ്മുടെ ഐസക് സാറായിരുന്നു അന്ന് ധനകാര്യമന്ത്രി അന്നും തിരുവനന്തപുരം കാസർഗോഡ് ഹൈ സ്പീഡ് റെയിൽ കോറിഡോർ അനൗൺസ് ചെയ്തു വലിയ കാര്യമായിട്ടൊക്കെ പറഞ്ഞ് റെഡിയാക്കി 2010 അത് ചീഫ് മിനിസ്റ്റർ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ അതിന് ഇനീഷ്യൽ പ്ലാനിംഗ് നൽകി 2011 സെപ്റ്റംബറിൽ ഈ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ഈ ഒരു പാതയിലൂടെ ഓടിക്കാനുള്ള അന്നേരത്തേക്കും സർക്കാർ മാറി ആ പാതയിലൂടെ ഓടിക്കാനുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി അതിന് ഒരു തീരുമാനമാക്കി പിന്നീട് അനക്കമൊന്നുമില്ല 2012 ജൂൺ ആയപ്പോഴേക്കും DMRC അവരുടെ 127 ബില്യൺ തുക അത്രയും തുകയുടെ അടങ്കൽ ആ ഒരു എസ്റ്റിമേറ്റ് നൽകി 2014 ഒക്ടോബർ ആയപ്പോഴേക്കും ഉമ്മൻചാണ്ടി പ്രൊജക്റ്റ് അവിടെ ചില കാര്യങ്ങളുണ്ട് സ്ഥലമൊക്കെ ഏറ്റെടുക്കാൻ പ്രയാസമുണ്ട് അതുകൊണ്ട് ഇത്തിരി പ്രയാസമാണ് എന്ന് അറിയിച്ചു അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 2014 ഒക്ടോബർ മാസത്തിൽ 2016 ജൂൺ മാസമായപ്പോഴേക്കും സർക്കാർ വീണ്ടും മാറി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി DMRCക്ക് വീണ്ടും ഈ റിപ്പോർട്ട് കൊടുക്കാൻ ആവശ്യപ്പെട്ടു 2019 പിന്നെ അനക്കം അപ്പം ഇത് ഈ ഹൈസ്പീഡ് റെയിൽ പ്രോജക്റ്റ് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള തീരുമാനമാണ് 2019 ജനുവരി മാസത്തിൽ ഉണ്ടായത് 2019 മെയ് മാസമായപ്പോഴേക്കും സർവേ റിപ്പോർട്ട് ഫ്രാൻസുമായി സഹകരിച്ച് സിസ്ട്ര എന്ന കമ്പനിയുമായി സഹകരിച്ച് സെമി ഹൈസ്പീഡ് റെയിൽ പ്രോജക്റ്റ് എക്രോസ് കേരള കുഡ് ബി ഫിനാൻഷ്യലി വയബിൾ എന്ന രീതിയിലെത്തി 56 ബില്യൺ രൂപ മാത്രമേ അതിന് ചെലവുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ പല കുറി പലതരത്തിൽ പല വേഷത്തിൽ പല ഭാവത്തിൽ പല തലങ്ങളിൽ ഈ സാധനം നമ്മുടെ മുന്നിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങളിലൂടെ പക്ഷേ ഇത് വല്ലതും നടക്കുമോ നടക്കാൻ സാധ്യതയുണ്ടോ കോവിഡിന് ശേഷം ഇതൊക്കെ നടക്കുമെന്നാണ് പറയുന്നത് പണമുണ്ടോ കയ്യിൽ പണമില്ലെന്ന് പറയുന്നു ജനങ്ങൾ മുണ്ടുമുറുക്കി ഉടുത്താൽ മതിയെന്ന് പറയുന്നു ജനങ്ങളെ മുണ്ടുമുറുക്കി ഉടുപ്പിച്ചിട്ട് ധൂർത്തും കാര്യങ്ങളുമൊക്കെ ഒരു വശത്തൂടെ നടക്കുന്നുണ്ട് കേസുകൾ CBIക്ക് വിടാതിരിക്കാൻ പല കേസുകളും പാർട്ടിക്കാർ ഉൾപ്പെട്ട കേസുകൾ പലതും CBIക്ക് വിടാതിരിക്കാൻ ലക്ഷക്കണക്കിന് രൂപയാണ് വക്കീലന്മാർക്ക് തുപ്പൽ തൊട്ടി എണ്ണിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും ഒരു വിഷയമല്ല പക്ഷേ ഈ പ്രോജക്റ്റ് കാസർഗോഡ് തിരുവനന്തപുരം അല്ലെങ്കിൽ തിരുവനന്തപുരം കാസർഗോഡ് അതിവേഗ റെയിൽപാത ഉടൻ സ്വപ്നം കണ്ടോളൂ എല്ലാം യാഥാർത്ഥ്യമാകും എന്നാണ് പറയുന്നത് ഇത് ഒരു സ്വപ്നമായി അവശേഷിക്കുമോ യാഥാർത്ഥ്യമാകുമോ അറിയില്ല കാത്തിരുന്ന് കാണാം വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്